ഓക്കേ അനു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്ര ദിവസവും നമുക്ക് ബ്രോഡർ മാർക്കറ്റിൽ ഒരു ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിച്ചിരുന്നു. മിഡ് ക്യാപ് സൂചികയാവട്ടെ സ്മോൾ ക്യാപ് സൂചികയാവട്ടെ നേട്ടമുണ്ടാക്കുന്ന നിഫ്റ്റി ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ പോലും നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ് സൂചികയും 0.5% ഉയരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ വ്യാപാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സൂചിക 0.65% ഇടിവ് നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇടിവ് നേരിടുന്ന സ്മോൾ ക്യാപ് സൂചികയിലും ഒത്തിരി ഓഹരികൾ നേട്ടമുണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വാൻ എനർജി ഓഹരികൾ 8.56% നേട്ടമുണ്ടാക്കുമ്പോൾ ഏത് ഓഹരികൾ 6.91%, അതോടൊപ്പം തന്നെ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച മറ്റൊരു സ്മോൾ ക്യാപ് ഓഹരിയിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നത് BSE ആണ്. BSEയുടെ ഓഹരികൾ ഇന്നത്തെ വ്യാപാരത്തിൽ 6.18% നേട്ടത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷത്തിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്മോൾ നമ്മൾ BSE ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണെന്ന് 6% നേട്ടമുണ്ടാക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞൊരു മാസത്തിൽ ഒരു ചൂട് പിടിച്ച ചർച്ച നടന്നിരുന്നത് NSEയും BSEയും നേർക്ക് നേരോ എന്നൊരു ചർച്ചയാണ് കഴിഞ്ഞൊരാഴ്ചയിൽ നടന്നിരുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ NSEയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ NSEയുടെ ആ ഒരു ബാങ്ക് നിഫ്റ്റി എക്സ്പയറിയുടെ ദിവസം മാറ്റിവെച്ച ഒരു വാർത്തയായിരുന്നു ഇത്തരം ഒരു ചർച്ചയിലേക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ നയിച്ചത്. എന്തുകൊണ്ടെന്നാൽ സെൻസെക്സിലെ ബാങ്ക് എക്സിലെയും ഓപ്ഷൻ ട്രേഡിംഗ് വോളിയം ലിക്വിഡിറ്റി കൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ ഒരു വർഷം May 15 മുതൽ ഓപ്ഷൻ്റെ എക്സ്പയറി ഡേറ്റ് അതോടൊപ്പം തന്നെ ലോട്ട് സൈസിലും BSE ഒരു മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു. BSEയിലെ മന്ത്ലി വീക്കിലി ഓപ്ഷൻ കരാറുകളുടെ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് വെള്ളിയാഴ്ചയിലേക്ക് BSE മാറ്റുകയുണ്ടായി. ഇത് നടക്കുന്നത് ഈ ഒരു വർഷം May 15 തീയതിയാണ്. അതോടൊപ്പം തന്നെ സെൻസെക്സിലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റിൻ്റെ കരാറുകളുടെ ലോട്ട് സൈസിലും വ്യത്യാസം വരികയുണ്ടായി. സെൻസെക്സ് ഓപ്ഷൻ്റെ ലോട്ട് സൈസ് 10 ആയിട്ട് കുറച്ചു. ആദ്യം ഇത് 15 ആയിരുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് എക്സ് സൂചികയുടെ കാര്യത്തിൽ ലോട്ട് സൈസ് നിലവിലുള്ള 20-ൽ നിന്നും 15 ആയിട്ടും BSE എക്സ്ചേഞ്ച് കുറച്ചിരുന്നു. ആ സമയത്ത് BSEയുടെ പ്രധാന കോമ്പറ്റീറ്ററായ NSE നിഫ്റ്റിയിലെ കോൺട്രാക്റ്റുകളുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 50 നിഫ്റ്റി ഇൻഡെക്സിൻ്റെ, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ വരുമ്പോൾ ലോട്ട് സൈസ് 25 ആയിരുന്നു. അതോടൊപ്പം എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് വ്യാഴാഴ്ചയുമായിരുന്നു. ജനുവരിയിൽ ചുമതലയേറ്റ BSEയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുന്ദരരാമൻ രാമമൂർത്തിയുടെ തന്ത്രം ഫലിച്ചു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ കോൺട്രാക്റ്റ് എക്സ്പയറി ചെയ്യുന്ന ദിവസവും കോൺട്രാക്റ്റുകളുടെ ലോട്ട് സൈസും കുറച്ചതോടുകൂടി BSEയിൽ ഒരു വോളിയം വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിനെ തുടർന്ന് BSEയിലെ ടേൺ ഓവർ ഏകദേശം 650 മടങ്ങ് ഉയർന്നു. May 19 ഏകദേശം 527.6 കോടി രൂപയായിരുന്നു BSEയിലെ വിറ്റുവരവ് അല്ലെങ്കിൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. എന്നാൽ ഇത് June 16 3.4 ട്രില്യൺ രൂപയായി ഉയരുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോഴാണ് NSEയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ആശിഷ് കുമാർ ചൗഹാൻ ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെ തന്നത്. അത് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്നും വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി എന്നൊരു വാർത്ത തന്നെയായിരുന്നു. ഇത് July 7, അതായത് അടുത്ത മാസം July 7 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ നീക്കം വീണ്ടും സെൻസെക്സ് കരാറുകളും NSEയിലെ കരാറുകളും തമ്മിൽ നേർക്കുനേർ വരുന്നതിന് ഒരു വഴി വെച്ചു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഇത് BSEക്ക് ഒരു വെല്ലുവിളി ഉയർത്തുക തന്നെ ചെയ്യും. 2023 സാമ്പത്തിക വർഷത്തിൽ BSEയുടെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 1.38 ട്രില്യൺ ആയിരുന്നു. ഇത് എന്നാൽ നമ്മൾ NSEയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ 111 മടങ്ങായിരുന്നു NSEയിലെ ഡെറിവേറ്റുകളുടെ ശരാശരി പ്രതിദിന വിറ്റുവരവ്, അതായത് ആവറേജ് ഡെയിലി ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇത് അതോടൊപ്പം തന്നെ ഇത് കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് BSE കോൺട്രാക്റ്റുകൾ വ്യാഴാഴ്ചയിൽ നിന്ന് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി കുറച്ച് വോളിയം ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് NSEയിലെ കോൺട്രാക്റ്റുകൾക്ക് ലിക്വിഡിറ്റി കൂടുതലാണ് എന്ന് പല ട്രേഡേഴ്സും പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. നിലവിൽ സെൻസെക്സ് നിഫ്റ്റി അനുപാതം നമ്മൾ നോക്കുമ്പോൾ 3.4 മടങ്ങാണ്. അതായത് നിഫ്റ്റിയിൽ  50 പോയിൻ്റ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ സെൻസെക്സിൽ  175 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും. ഇത് സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിലാണ് വോളറ്റിലിറ്റി കൂടുതൽ എന്നാണ്.
ഒരു ഓപ്ഷൻ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈ വോളറ്റിലിറ്റിയും അതോടൊപ്പം തന്നെ ഹൈ ലിക്വിഡിറ്റിയുമാണ്. ഓപ്ഷന്റെ വില നിർണ്ണയിക്കുന്നതിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്, ലിക്വിഡിറ്റിയും വോളറ്റിലിറ്റിയും. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും ഓപ്ഷൻ ബയേഴ്സും ട്രേഡേഴ്സും ഇഷ്ടപ്പെടുന്നതും. ഇപ്പോൾ പുറത്തു വരുന്ന ചില റൂമറുകൾ, ഇതുവരെ സ്ഥിരീകരിക്കാത്ത റൂമറുകൾ മാത്രമാണ് സെൻസെക്സ് അവരുടെ കരാറുകൾ, അതായത് ഓപ്ഷൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഒരു പക്ഷേ വെള്ളിയാഴ്ചയിൽ നിന്നും തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയേക്കാം എന്ന തരത്തിലുള്ള പല റൂമറുകളും പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എൻ എസ് സിയിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ എസ് സിയിൽ ചൊവ്വാഴ്ച ഫിൻനിഫ്റ്റി എക്സ്പയറിയുണ്ട്, ബുധനാഴ്ച മിഡ് ക്യാപ് സെലക്ടഡിൻ്റെ എക്സ്പയറിയുണ്ട്, വ്യാഴാഴ്ച ഇനി മുതൽ നിഫ്റ്റിയുടെ മാത്രം എക്സ്പയറി ആയിരിക്കും, വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരിക്കും. സോ ഇപ്പോൾ എൻ എസ് സിയിൽ എക്സ്പയറി ഇല്ലാത്ത ഒരു ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. തീർച്ചയായിട്ടും അപ്പോൾ തിങ്കളാഴ്ചയിലേക്ക് ബാങ്ക് എക്സിൻ്റെയോ സെൻസെക്സിൻ്റെയോ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ മാറ്റുകയാണെങ്കിൽ ഈ ഇപ്പോൾ കിട്ടിയ ഒരു വോളിയം സ്പൈക്ക് ഇനിയും ബി എസ് സിക്ക് തുടരാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഇതൊരു റൂമറായി തന്നെ നിലനിന്നേക്കാം, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ബി എസ് സിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചേക്കാം. ഇതിലെ ഏറ്റവും വലിയ രസകരമായ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു എൻ എസ് സിയുടെ ചൗഹാനും അതോടൊപ്പം തന്നെ ബി എസ് സിയുടെ രാമമൂർത്തിയും 1992 എൻ എസ് സി സ്ഥാപിക്കുന്ന ടീമിലെ രണ്ട് അംഗങ്ങളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ എൻ എസ് സിയും ബി എസ് സിയും തമ്മിൽ ഞങ്ങളിൽ ആരാണ് മുമ്പിൽ എന്ന ഒരു ഇതിലേക്കാണ് മുന്നോട്ട് പോകുന്നത്, ഒരു കോമ്പറ്റീഷനിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എൻ എസ് സി ഇതുവരെ ലിസ്റ്റഡ് അല്ല. ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബി എസ് സി തന്നെയാണ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എന്നാൽ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ എൻ എസ് സിയുടെ ഒരു ഐ പി ഒ പ്രതീക്ഷിച്ചിരിക്കുക തന്നെയാണ്.